Marian Retreat, a retreat for the differently abled. ദൈവമാതാവായ പരിശുദ്ധ കന്യാ മറിയമേ, മനുഷ്യകുലം മുഴുവൻ്റെയും മാതാവും മധ്യസ്ഥയും സംരക്ഷകയും ആയി ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന അങ്ങേ ഞങ്ങൾ വണങ്ങുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാതാവും സംരക്ഷകയുമായി ഇന്ന് ഞങ്ങൾ അങ്ങേ സ്വീകരിക്കുന്നു. അമ്മേ, അങ്ങയുടെ ശക്തമായ സംരക്ഷണത്താൽ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിൽ നിന്നും, പ്രത്യേകിച്ച് പൈശാചിക ശക്തികളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും സംരക്ഷിക്കണമേ. എല്ലാവർക്കുമായി അങ്ങയെ തിരുക്കുമാറിനോട് പ്രാർത്ഥിക്കണമേ. അതിനായി അമ്മയുടെ ജപമാല പ്രാർത്ഥന ഏറ്റവും ഭക്തിയോടെ ചൊല്ലി ഞങ്ങൾ അങ്ങയെ മാധ്യസ്ഥയാചിക്കുന്നു. ഇന്ന് നമുക്ക് പരിശുദ്ധ അമ്മയുടെ ജപമാല പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു തരാനായി എത്തിയിരിക്കുന്നത് സിസ്റ്റർ ആൽബി FCC ക്ലാരിയൻ കോൺവെന്റ് ചാലക്കുടി അൽവേർണിയ പ്രൊവിൻസ് ഇരിങ്ങാലക്കുട. സിസ്റ്ററിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, കഴിഞ്ഞ മദേഴ്സ് ഡേയിൽ ഒരു FM ചാനൽ തയ്യാറാക്കിയ വീഡിയോയുടെ സംഗ്രഹം എങ്ങനെയായിരുന്നു? ഓരോ ദിവസവും നേരം വെളുക്കുന്നതിന് മുൻപ് കുട്ടികൾ അമ്മമാരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, അമ്മേ ബാഗ് എവിടെ, സോക്സ് എവിടെ, ചാർജർ എവിടെ, ബുക്ക് എവിടെ, തുടങ്ങിയ എണ്ണിയാൽ തീരാത്ത അത്ര ചോദ്യങ്ങൾ ആ വീഡിയോയുടെ ഒടുവിൽ ഇപ്രകാരം കൂട്ടിച്ചേർത്തിരുന്നു. എന്നാൽ നമ്മൾ അപ്പനോട് ഒരു ചോദ്യമേ ചോദിക്കാറുള്ളൂ, അപ്പ അമ്മ എവിടെ? ഉദരത്തിൽ ദൈവപുത്രൻ ഒരു തൊട്ടിലൊരുക്കി കാവലിരുന്ന ഒന്നും മനസ്സിലാകുന്നില്ലെന്ന് ബുദ്ധിയെതിരെ സങ്കടപ്പെട്ടപ്പോൾ ഹൃദയത്തിൽ ദൈവത്തിനായി കവിതകൾ എഴുതിയ, കുരിശ് ചുമന്നില്ലെങ്കിലും ഹൃദയത്തിലേറ്റ വാളുമായി കാൽവരി കയറിയ പരിശുദ്ധ അമ്മ, പ്രസാദവര പൂരിത വിശുദ്ധ അൽഫോൺസ് ലിഗോറി ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു, ദൈവം ഈ ലോകത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള ആത്മാക്കളിൽ വച്ച് ഏറ്റവും മനോഹരമായ ആത്മാവ് ദൈവത്തിൻ്റെ പുത്രിയായ പരിശുദ്ധ അമ്മയുടെ ആത്മാവാണ്. ദൈവം ഈ ലോകത്തിൽ വച്ച് ചെയ്ത പ്രവൃത്തികളിൽ ഏറ്റവും മനോഹരമായതും പരിപൂർണമായതും യോഗ്യമായതുമായ പ്രവൃത്തി വചനത്തിൻ്റെ അവതാരവും പരിശുദ്ധ മറിയത്തിൻ്റെ സൃഷ്ടിയുമാണ്. ദൈവം മനുഷ്യനായി അവതരിക്കണമെന്ന് ദൈവപരിപാലന അനാദിയിൽ നിശ്ചയിച്ചപ്പോൾ പരിശുദ്ധ മറിയത്തെ ദൈവമാതാവായി അവിടുന്ന് മനസ്സിൽ കണ്ടു. ഒരിക്കൽ ദിസ്റ്റൻ എന്ന ചിത്രകാരൻ തൻ്റെ അമ്മയുടെ ചിത്രം വരയ്ക്കുകയായിരുന്നു. കാണികളിൽ അത്ഭുതവും ആകാംക്ഷയും അസൂയയും ജനിപ്പിക്കത്തക്ക വിധം അത്ര മനോഹരമായിരുന്നു അദ്ദേഹം ക്യാൻവാസിൽ പകർത്തിയ ചിത്രം. പ്രശംസയുമായി എത്തിയവരോട് അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് ശ്രദ്ധേയം. ആരാണ് സ്വന്തം അമ്മയുടെ ചിത്രം മനോഹരമായി പകർത്താത്തത്? ആർക്കാണ് സ്വന്തം അമ്മ പരിപൂർണയായിരിക്കണമെന്ന് ആഗ്രഹമില്ലാത്തത്? ശരിയാണ്, ഇതുതന്നെയാണ് ദൈവവും ആഗ്രഹിച്ചത്. തൻ്റെ മാതാവ് പരിപൂർണയായിരിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിച്ചു. കാരണം പരിശുദ്ധനായ ദൈവത്തിന് പരിശുദ്ധയായ അമ്മയെയായിരുന്നു ആവശ്യം. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. പരിശുദ്ധ അമ്മ ദൈവപുത്രിയാണെന്നും കളങ്കരഹിതയായിരിക്കണം എന്നതുമാണ് പരിശുദ്ധ അമ്മയുടെ പ്രസാദവര പൂർണ്ണതയുടെ ആദ്യ നിദാനം. ദൈവം ആഗ്രഹിച്ചു തൻ്റെ പുത്രന് ജന്മം നൽകാനിരിക്കുന്ന സ്ത്രീ കളങ്കരഹിതയായിരിക്കണമെന്ന്. തുടർന്ന് വിശുദ്ധ ലിഖിതങ്ങളിൽ നാം വായിക്കുക, പരിശുദ്ധ അമ്മയെ ദൈവപുത്രന്റെ അമ്മ എന്നതിലുപരി, ദൈവമാതാവ് എന്നതിലുമുപരി ദൈവദൂതൻ അഭിസംബോധന ചെയ്യുക ദൈവകൃപ നിറഞ്ഞവളെന്നാണ്. ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ലഭിച്ചേക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ദൈവകൃപ. കൃപയായി പൂരിതയായ പരിശുദ്ധമായി എത്ര ഭാഗ്യപ്പെട്ടവളായിരിക്കും. എന്നാൽ മാനുഷിക കാഴ്ചപ്പാടിൽ തികച്ചും സാധാരണക്കാരിയായ ഒരു പെൺകുട്ടി, ചെറുപ്പത്തിലെ തന്നെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട് അനാഥയായി തീർന്നവൾ. എന്നാൽ പരിശുദ്ധ മറിയം ദൈവദൂതന്റെ ദൈവകൃപ നിറഞ്ഞവളെ എന്ന അഭിസംബോധനയ്ക്ക് യോഗ്യയായി. വിശുദ്ധ അബ്രഹാമിന്റെ വാക്കുകളിൽ സകല നന്മകളുടെയും വിതരണക്കാരിയായ പരിശുദ്ധ മറിയം തന്നിൽ ചൊരിയപ്പെട്ട ദൈവിക കൃപ മറ്റുള്ളവരിലേക്ക് പകരുവാൻ എലിസബത്തിന്റെ അരിക്കത്തിലേക്ക് തിടുക്കത്തിൽ യാത്രയായി. ഒരു വ്യക്തിയിലെ ദൈവികത അളക്കുന്നത് അയാൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തുമാത്രം ത്യജിക്കാൻ തയ്യാറാകുന്നു എന്ന മാനദണ്ഡം വച്ചാണ്.
ദേവമാതാവ് എന്ന വലിയ സ്ഥാനം ശുശ്രൂഷ സ്വീകരിക്കാനല്ല, ശുശ്രൂഷ നൽകാനാണ് എന്ന് പരിശുദ്ധ മറിയം തന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നു. പരിശുദ്ധ മറിയം ദൈവകൃപ നിറഞ്ഞവളാണ്. എന്താണ് ദൈവകൃപ നിറയുവാനുള്ള കാരണം? അത് മറ്റൊന്നുമല്ല, ദൈവം കൂടെയുണ്ട് എന്ന ബോധ്യമാണ്. ദൈവം കൂടെയുണ്ട് എന്ന ബോധ്യമാണ് പരിശുദ്ധ അമ്മയ്ക്ക് തന്റെ പരിപൂർണ പ്രസാദവരത്തിന് യോഗ്യയാക്കി തീർത്തത്. ഒരുവന്റെ ജീവിതത്തിൽ അവന്റെ സന്തോഷത്തിന് കാരണം ദൈവം കൂടെയുണ്ട് എന്നുള്ള ബോധ്യമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തകൻ ഇപ്രകാരം പറയുന്നത്: ധാന്യത്തിലും വീഞ്ഞിന്റെയും സമൃദ്ധിയിലുള്ള സന്തോഷം പുൽക്കൂടി പോലെ നൈമിഷികമാണ്. എന്നാൽ കർത്താവിൽ സുരക്ഷിതത്വം കണ്ടെത്തുന്നവർക്ക് അവരുടെ ഹൃദയത്തിൽ ദൈവം പ്രശാന്തി നിറച്ചിരിക്കുന്നു. ദൈവം നിന്നോടുകൂടെ എന്ന ദൈവദൂതന്റെ വാക്കുകൾ പരിശുദ്ധാമ്പയ്ക്ക് ഒരു ആശംസയും വാഗ്ദാനവും അതിലുപരി അവളുടെ പ്രസാദവര പൂർണ്ണതയ്ക്ക് ഒരു തെളിവുമായിരുന്നു. കർത്താവ് കൂടെയുണ്ടെന്നുള്ള ഈ ബോധ്യമാണ് പരിശുദ്ധാമ്മയ്ക്ക് സഹനങ്ങളിൽ പതനാത നീക്കം ശക്തി പകർന്നത്. പരിശുദ്ധാമ്മ നമുക്കും നൽകുന്ന ശക്തി ഇത് തന്നെയാണ്. അസാധ്യതകൾക്ക് നടുവിൽ ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് മറുപടി പറഞ്ഞുകൊണ്ട് ദൈവതിരുമനസ്സിന് സമ്പൂർണമായി സമർപ്പിച്ച അമ്മ പ്രസാദവര പൂർണ്ണയായ ഉത്തമ സൃഷ്ടിയായി മാറി. പരിശുദ്ധാത്മാവിനാൽ അത്യുന്നത ജന്മം നൽകുമെന്ന് അറിയിപ്പ് ലഭിച്ചുടൻ വിശ്വാസത്തോടെ വിധേയത്വത്തോടെ ആ ദൈവതിരുമനസ്സിന് അമ്മ ആമീൻ പറഞ്ഞു. തന്റെ ജീവിതത്തിലേക്ക് തുടർന്ന് അങ്ങോട്ട് കടന്നു വന്ന എല്ലാറ്റിനും ദൈവഹിത പ്രകാരം അമ്മ ആമീൻ പറഞ്ഞു. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാറ്റിനെയും ചോദ്യങ്ങൾ ഉയർത്താതെ നാം ആമീൻ പറയുമ്പോൾ നമ്മെ ദൈവവരപ്രസാദം നിറയുമെന്ന് അമ്മയുടെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നു. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റോമിന്റെ വാക്കുകളിൽ സർവ്വജ്ഞനും ധനാഢ്യനുമായ ഒരുവനെയല്ല ദൈവപുത്രൻ തന്റെ മാതാവായി തിരഞ്ഞെടുത്തത്. പിന്നെയോ, പുണ്യങ്ങളിൽ ഏറ്റവും മഹത്തരമായ പുണ്യങ്ങളുള്ള പരിശുദ്ധ അമ്മയെയാണ് അവൻ തന്റെ അമ്മയായി തിരഞ്ഞെടുത്തത് എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ മനോഹരമായ ചിത്രം വരച്ചിരുന്നത് വിശുദ്ധ യോഹന്നാൻ സ്ലീഹായിലൂടെ നമുക്ക് കാണാം. കാനായിലെ കല്യാണ വിധനെ അപമാനത്തിന്റെ പടുകുഴിയിലേക്ക് വീണേക്കാവുന്ന ഒരു കുടുംബത്തിന്റെ ദയനീയത ചിത്രീകരിക്കുന്ന വേളയിൽ യോഹന്നാൻ സ്ലീഹ ഇപ്രകാരം പറഞ്ഞു വെക്കുന്നുണ്ട്: യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. പ്രശ്നം അവതരിപ്പിക്കുന്നതിന് മുൻപ് സ്ലീഹ അവിടെ പരിഹാരം നിർദ്ദേശിച്ചു കഴിഞ്ഞു. ക്രിസ്തുവിനെ കുരിശിലേറ്റപ്പോഴും അവിടെ അമ്മയുണ്ടായിരുന്നു എന്ന് സുവിശേഷകൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ചങ്ങാതിമാരെല്ലാം ഓടി വിളിച്ചപ്പോഴും അവന്റെ ചാരത തന്നെ പരിശുദ്ധ അമ്മയുണ്ടായിരുന്നു. അവനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് പിതൃഹിതം നിറവേറ്റാൻ ധൈര്യപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവ് അധിവസിച്ച് ആലയമാക്കിയ ഈ പരിശുദ്ധ അമ്മയുടെ പ്രസാദവര പൂർണ്ണത സമീപസ്ഥരിൽ പോലും ആത്മാഭിഷേകത്തിന് നിദാനമായെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നാം കാണുന്നു. പരിശുദ്ധ അമ്മയുടെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. സ്നാപ യോഹന്നാനാൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. പന്തക്കുസ്താക്കി ആകുലരും അസ്വസ്ഥരുമായ സ്ലീഹന്മാരെ ഒരുക്കിയത് ഇതേ അമ്മ തന്നെയാണ്. അതേ സഹോദരങ്ങളെ, ഇതെല്ലാം ചേർത്ത് കൂട്ടി വായിക്കുമ്പോൾ ഒന്ന് നമുക്ക് വായിച്ചെടുക്കാം. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമുക്ക് ഒരു അനുഗ്രഹമാണ്, ഒരു ആശ്വാസമാണ്. അതിലേറെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവളാണ് അവൾ. മാനവകുലത്തിന്റെ മുഴുവൻ രക്ഷകയാണ് പരിശുദ്ധ അമ്മ. പാപരഹിതയായ പരിശുദ്ധ അമ്മയുടെ ജീവിതം പാപമുഖിതമായ നമ്മുടെ ജീവിതത്തെ വെറുത്തുപേക്ഷിക്കാൻ നമുക്ക് നേരെ ഒരു വെല്ലുവിളി ഉയർത്തുന്നു. പാപങ്ങളെ പാടെ ഉപേക്ഷിച്ച് നിർമ്മലമായ ഒരു ജീവിതം നയിക്കാൻ, അങ്ങനെ ദൈവത്തിനെ മഹത്വപ്പെടുത്താൻ പരിശുദ്ധ അമ്മ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് പരിശുദ്ധ അമ്മ പാപരഹിതയായി ജീവിച്ചതും ജനിച്ചതും. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന വാക്കുകൾ ഏറ്റു പറഞ്ഞുകൊണ്ട് സകല തലമുറകളെന്നും ഭാഗ്യവതി എന്ന് പ്രഘോഷിക്കുന്ന ഒരു വ്യക്തിയായി സ്ത്രീയായി പരിശുദ്ധ മറിയം മാറി. ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് സകലതും ഉപേക്ഷിച്ച അബ്രഹാം വിശ്വാസികളുടെ പിതാവായി മാറി. ദാവീദ് ഇസ്രായേലിന്റെ രാജാവായി മാറി. വിഘ്നനായ മോശ ഇസ്രായേലിന്റെ വിമോചകനായി മാറി. അതേ പ്രിയപ്പെട്ടവരെ,
ദൈവത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ അവിടുന്ന് നമ്മെ ഒരു അനുഗ്രഹമായി മാറ്റും. നമ്മുടെ ജീവിതത്തിലും വിജയങ്ങൾ അവിടുന്ന് നേടിത്തരും. പാപത്തിന്റെ കാഠിന്യമൂർത്തോ തിന്മയുടെ ആധിക്യമൂർത്തോ ഇനി നമ്മൾ നിരാശരാകേണ്ട. നമ്മുടെ ചാരത്ത് അവനുണ്ട്, നമുക്ക് തുണയായി, നമുക്ക് കൂട്ടായി. വിധവയുടെ ക്ലാവ് പിടിച്ച ചെമ്പുത്തുട്ടിനെ വിലമതിച്ചവനാണവൻ. മുടന്തനായ ആട്ടിൻകുട്ടിയെയും പുഴുക്കുത്തേറ്റ ഫലങ്ങളെയും ദളം കൊഴിഞ്ഞ പുഷ്പങ്ങളെയും മാറോട് ചേർത്ത നല്ല തമ്പുരാൻ നമ്മെയും പാപികളും ബലഹീനരുമായ നമ്മെയും മാറോട് ചേർത്തണയ്ക്കും. അത് തീർച്ചയാണ്. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കിനിൽ നിറവേറട്ടെ എന്ന് തുടങ്ങി ഇന്ന് ആരംഭിച്ച് ഇതാ നിന്റെ അമ്മ എന്ന വാക്കുകളിൽ എത്തി നിൽക്കുന്ന പരിശുദ്ധ അമ്മയുടെ ജീവിതം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നമ്മെ പ്രാപ്തരാക്കട്ടെ. പാപരഹിതയായ അമ്മേ, സകല വരപ്രസാദങ്ങളുടെ ഉറവിടമായ അമ്മേ, പാപരഹിതനായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഈശോ, ഈ ജീവിതത്തിൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. അമ്മിഞ്ഞ പാലിൽ സ്നേഹം പകർന്നു മകനെ വളർത്തിയോരമ്മേ. അമ്മിഞ്ഞ പാലിൽ സ്നേഹം പകർന്നു മകനെ വളർത്തിയോരമ്മേ. ആ സ്നേഹത്തണലിൽ ജീവിച്ചു വളരാൻ ഞാനും കൊതിക്കും നിന്നമ്മേ. അമ്മിഞ്ഞ പാലിൽ സ്നേഹം പകർന്ന് മകനെ വളർത്തിയോരമ്മേ. അമ്മിഞ്ഞ പാലിൽ സ്നേഹം പകർന്ന് മകനെ വളർത്തിയോരമ്മേ. അമ്മേ മരിയെ സ്നേഹത്തണലേ, ഞാനാമടിയിൽ ചാഞ്ഞുറങ്ങിടട്ടെ. അമ്മേ മരിയെ സ്നേഹത്തണലേ, ഞാനാമടിയിൽ ചാഞ്ഞുറങ്ങിടട്ടെ. അമ്മിഞ്ഞ പാലിൽ സ്നേഹം പകർന്ന് മകനെ വളർത്തിയോരമ്മേ. കാൽവരിക്കുന്നിൽ കുരിശിൻ്റെ ചാരേ പുത്രനു തുണയായോരമ്മേ. കാൽവരിക്കുന്നിൽ കുരിശിൻ്റെ ചാരേ പുത്രനു തുണയായോരമ്മേ. ജീവിതയാത്രയിൽ പാദം തളരുമ്പോൾ വീഴാതെ കാക്കണമമ്മേ. ജീവിതയാത്രയിൽ പാദം തളരുമ്പോൾ വീഴാതെ കാക്കണമമ്മേ, വീഴാതെ കാക്കണമമ്മേ. അമ്മിഞ്ഞ പാലിൽ സ്നേഹം പകർന്ന് മകനെ വളർത്തിയോരമ്മേ. സിഹിയോൻ ശാലയിൽ ശിഷ്യർക്കു കൂട്ടായി ധൈര്യം പകർന്നോരമ്മേ. സിഹിയോൻ ശാലയിൽ ശിഷ്യർക്കു കൂട്ടായി ധൈര്യം പകർന്നോരമ്മേ. ജീവിതം നിശ്ചലമാകുന്ന വേളയിൽ തിരിയായി തെളിയണമമ്മേ. ജീവിതം നിശ്ചലമാകുന്ന വേളയിൽ തിരിയായി തെളിയണമമ്മേ, തിരിയായി തെളിയണമമ്മേ. അമ്മിഞ്ഞ പാലിൽ സ്നേഹം പകർന്ന് മകനെ വ
മകനെ വളർത്തിയോരമ്മേ, ആ സ്നേഹത്തണലിൽ ജീവിച്ചു വളരാൻ ഞാനും കൊതിക്കുന്നിന്നമ്മേ. അമ്മിഞ്ഞ പാലിൽ സ്നേഹം പകർന്ന് മകനെ വളർത്തിയോരമ്മേ. അമ്മേ മരീ സ്നേഹത്തണലെ, ഞാനാമടിയിൽ ചാഞ്ഞുറങ്ങിടട്ടെ. അമ്മേ മരീ സ്നേഹത്തണലെ, ഞാനാമടിയിൽ ചാഞ്ഞുറങ്ങിടട്ടെ. ഈ ധ്യാനത്തിൽ പങ്കെടുക്കുവാൻ ദർശന ക്ലബ് എന്ന യൂട്യൂബ് ചാനലിൽ അല്ലെങ്കിൽ www.darshanaclub.org എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് കാണാവുന്നതാണ്. അഥവാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഉടൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും.